أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على خاتم الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്‌വയോടുകൂടി ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി അവന്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന നമ്മളിൽ നിന്ന് ഇതൊരു നല്ല കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങൾക്കും ഈ ഖുർആൻ പഠനത്തിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു വർഷം പിന്നിട്ട നമ്മുടെ ഇവിടുത്തെ ഖുർആൻ ക്ലാസ്സിൽ ആദ്യമായി സൂറത്തുൽ മുഅ്മിനൂൻ പൂർത്തിയാക്കുകയും പിന്നീട് ഇപ്പോൾ ഏതാനും ക്ലാസുകളിലായി വിശുദ്ധ ഖുർആനിന്റെ 18 അധ്യായം സൂറത്തുൽ കഹ്ഫ് ആണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും അർത്ഥവും ആശയവും ഉൾക്കൊണ്ട് പഠിക്കാൻ സാധിക്കുക എന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ല കർമ്മമാണ്. നമുക്ക് കേട്ട് പരിചയമുണ്ട്, നിങ്ങൾ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകളാണ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടാനുള്ള ഒരു അനുഗ്രഹം കൂടി ഈ പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഓതിത്തരുന്ന ഓരോ ആയത്തുകളും ഒപ്പം ഓതാനും അർത്ഥം ഏറ്റു പറയാനും ഓരോ പദങ്ങളുടെയും അർത്ഥം ശ്രദ്ധിക്കാനും ആവശ്യമായവ വീണ്ടും ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കാനുമുള്ള അവസരമായി നമ്മൾ ഈ ഖുർആൻ ക്ലാസ്സിനെ കാണണം. ഇൻഷാഅല്ലാ 294 പേജിലാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ആയത്തുകൾ മുസ്ഹഫിൽ കാണാൻ കഴിയുക. ഏതാണ്ട് എല്ലാ മുസ്ഹഫുകളിലും ഇപ്പോൾ ഒരേ രീതിയിലാണ് പേജ് നമ്പർ. നമ്മുടെ മൊബൈലുകളിലുള്ള ആൻഡ്രോയിഡ് ഖുർആനുകളിലും 294 പേജിലാണ് പ്രസ്തുത ആയത്ത് ഉൾക്കൊള്ളുന്നത്. 5 ആയത്തുകൾ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ക്ലാസ്സോട് കൂടി പഠിപ്പിച്ചു കഴിഞ്ഞു. 6 മുതലുള്ള 2-3 ആയത്തുകൾ വിശദീകരിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം നമുക്ക് ആയത്തും അതിന്റെ വാക്കുകളുടെ അർത്ഥവും ഒക്കെ നോക്കാം. 6 ആയത്തിന്റെ പിന്നീട് അത് വിശദീകരിച്ചു കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഇൻഷാഅല്ലാ അടുത്ത 2 ആയത്തുകളിലേക്ക് കൂടി നമുക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം فَلَعَلَّكَ بَاخِعٌ نَّفْسَكَ
فلعلك باخع نفسك على آثارهم إن لم يؤمنوا على آثارهم إن لم يؤمنوا بهذا الحديث أسفا فلعلك باخع نفسك താങ്കൾ താങ്കളെ തന്നെ നശിപ്പിച്ചേക്കാം. താങ്കൾ ജീവൻ ഒടുക്കുന്നവനായേക്കാം. അല ആസാരിഹിം, അവർ പിന്തിരിഞ്ഞു പോയതിനാൽ. ഫലഅല്ലക, അപ്പോൾ താങ്കൾ ആയേക്കാം. ബാഹിഉൻ, നശിപ്പിക്കുന്നവൻ. താങ്കളെ തന്നെ. ഫലഅല്ലക ബാഹിഉൻ നഫ്സക, അതിനാൽ താങ്കൾ താങ്കളെ തന്നെ നശിപ്പിച്ചേക്കാം. ഫലഅല്ലക ബാഹിഉൻ നഫ്സക, അതിനാൽ താങ്കൾ സ്വയം ജീവൻ ഒടുക്കിയേക്കാം. അല ആസാരിഹിം, അവർ പിന്തിരിഞ്ഞു പോയതിനെ തുടർന്ന്. ഇല്ലം യുക്മിനു, അവർ വിശ്വസിച്ചില്ലെങ്കിൽ. ബിഹാദൽ ഹദീസ്, ഈ സന്ദേശത്തിൽ. ഇല്ലം യുക്മിനു ബിഹാദൽ ഹദീസ്, ഈ സന്ദേശത്തിൽ അവർ വിശ്വസിച്ചില്ലെങ്കിൽ. അസഫ, ദുഃഖത്താൽ. ഈ ആളുകൾ ഈ സന്ദേശത്തിൽ വിശ്വസിക്കാത്തതിനാൽ ദുഃഖം കാരണം അവർ പിന്തിരിഞ്ഞു പോകുന്നത് കണ്ട് ഒരുപക്ഷെ താങ്കൾ താങ്കളുടെ ജീവൻ തന്നെ നശിപ്പിച്ചേക്കാം. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്ന വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ചുരുക്കി പറയാം. ഏതൊരു പ്രവാചകന്റെയും പ്രബോധകന്റെയും മനുഷ്യരെ നന്മയിലേക്കും സത്യത്തിലേക്കും ക്ഷണിക്കുന്നവരുടെയും അവരെ തിന്മകളിൽ നിന്നും അധാർമികതയിൽ നിന്നും തിരുത്തുന്നവരുടെയും മാനസികാവസ്ഥയാണ് ലോകം നന്നായി കിട്ടണം അല്ലെ. ഇതൊരു ആഗ്രഹം, ഈ ആഗ്രഹത്തിൽ നിന്നാണ് ദഅവത്ത് നടക്കുന്നത്. നമുക്കറിയുന്നത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം എന്ന ഈ ആഗ്രഹം എന്തിന്റെ പേരിലാണ്? അവർ കൂടി നന്നാകണം എന്നാണ്. നമ്മളൊരു തെറ്റി ഒരാളിൽ കാണുമ്പോൾ അത് തിരുത്തുന്നതും അത് തെറ്റാണെന്ന് പറയുന്നതും അയാളെ വഷളാക്കാനോ അയാളെ ആളുകൾക്കിടയിൽ പ്രയാസപ്പെടുത്താനോ അല്ല, അയാൾ കൂടി ആ തെറ്റ് തിരുത്തണം. ഇത് എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്ന ഒരു ചിന്തയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ രണ്ട് കാലഘട്ടങ്ങൾ, ഒന്ന് മക്കി കാലഘട്ടം, രണ്ടാമത്തേത് മദനി കാലഘട്ടം. മക്കി കാലഘട്ടത്തിന്റെ ഏറ്റവും അവസാന സന്ദർഭങ്ങളിൽ ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഖദ്ദ്. മക്കയിലെ മുശ്രിക്കുകളുടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളുടെയും പീഡനങ്ങളും മർദ്ദനങ്ങളും അങ്ങേയറ്റം വർദ്ധിച്ച ഒരു കാലഘട്ടമായിരുന്നു ഇതിനു മുമ്പുള്ള സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര കണ്ട് ക്ഷമിക്കുകയും സഹിക്കുകയും വേദന അനുഭവിക്കുകയും ചെയ്ത വേറൊരു കാലഘട്ടം പിന്നെന്തായിട്ടില്ല. പറയാൻ മനസ്സിലാണല്ലോ. അത്രയും ഒന്നിനു പിറകെ ഒന്നായി പീഡനങ്ങളും മർദ്ദനങ്ങളും അവർ അഴിച്ചിട്ടുകൊണ്ടേയിരുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അമാനി മൗലവി റഹിമഹുള്ള അടക്കം പറയുകയാണ്, അവിശ്വാസികളുടെ നിഷേധവും ധിക്കാരവും മൂർധന്യത്തിലെത്തിയ ഒരു കാലമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയാകട്ടെ നേരെ മറിച്ചു. അപാരമായ വ്യസനത്താൽ അവിടുത്തെ ഹൃദയം തിങ്ങിവിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോരിക്കൊടുത്തിട്ടെങ്കിലും ആ ജനങ്ങളിൽ സന്മാർഗം ഉണ്ടായിരുന്നെങ്കിൽ അതിനുപോലും അവിടുന്ന് തയ്യാറാകുമായിരുന്നു.
സുവ്യക്തവും അനിഷേധ്യവുമായ തെളിവുകൾ പോലും ജനങ്ങൾ കണ്ണടച്ച് തള്ളിയതുകൊണ്ട് സഹിക്കവയ്യാതെ പ്രവാചകന്റെ ഹൃദയം വെന്തു നീറുന്ന സന്ദർഭമായിരുന്നു അത്. എന്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെ കാര്യം വിശദീകരിച്ചു കൊടുത്തിട്ടും പ്രവാചകനെ തള്ളിപ്പറയുക, നിഷേധിക്കുക, അത് സ്വീകരിക്കാതിരിക്കുക, ഇതൊക്കെ കണ്ടപ്പോ അല്ലാഹു റസൂലിന്റെ ഹൃദയം വിങ്ങിയ ഒരു സമയമായിരുന്നു ആ കാലഘട്ടം. ജനങ്ങളിൽ സത്യബോധവും സന്മാർഗനിഷ്ഠയും ഉണ്ടായി കാണുക എന്നത് പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ഒരു കാര്യം മാത്രമല്ല, അവരുടെ മനസ്സിന് അങ്ങേയറ്റത്തെ ആഗ്രഹമായിരുന്നു അത്. ജനങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് നന്നായി കാണണം എന്നത് അവരുടെ മനസ്സിലെ വളരെ വലിയ ഒരു ആഗ്രഹമായിരുന്നു. ഇന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുകയാണ്, ഇതായിരുന്നു പ്രവാചകന്മാരുടെ മനസ്സ്, എല്ലാവരും ഒന്ന് നന്നായി കിട്ടണം. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രവാചകനും ആളുകൾ ഇത് വിശ്വസിക്കാത്തതിന്റെ പേരിൽ സ്വയം നശിച്ചു പോകാനുള്ള ഒന്നും ചെയ്യില്ല. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അത്ര കണ്ട് പീഡനങ്ങൾ പ്രവാചകൻ അനുഭവിച്ചു എന്നാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, പ്രവാചകനെ താങ്കൾ ഒരു പക്ഷേ താങ്കളെ തന്നെ നശിപ്പിച്ചേക്കാം, സഹിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ, എത്ര പറഞ്ഞിട്ടും ഇവർ കേൾക്കാത്തതിന്റെ പേരിൽ, ഇവരൊന്ന് നന്നായി കാണാൻ എത്ര പരിശ്രമിച്ചിട്ടും നന്നാകാത്തതിന്റെ പേരിൽ താങ്കൾക്ക് വ്യസനം വന്നുകൊണ്ട് ദുഃഖഭാരത്താൽ അങ്ങാനും ആത്മഹത്യ വരെ ചെയ്തെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എത്രത്തോളം മഹാന്മാരായ പ്രവാചകന്മാർ പറഞ്ഞ വാചകമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രവാചകന്മാര് അവരെങ്ങനെ സത്യത്തിലേക്കും തൗഹീദിലേക്കും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും മരണാനന്തര ജീവിതമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അവരത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവര് ആ പ്രവാചകരെ കുറിച്ച് നുണ പ്രചരിപ്പിക്കാൻ തുടങ്ങി. കള്ളനാണ്, മേശിക്കുകാരനാണ്, ഭ്രാന്തനാണ്, ജ്യോത്സ്യനാണ് അല്ലെ, കദ്ദാബാണ്, കാഹിനാണ്, മജ്നൂനാണ്, സാഹിറാണ്, ഷാഹിറാണ്, കവിയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോ ഒരു പ്രവാചകൻ സങ്കടത്തോടുകൂടി പറയുകയാണ്, എന്റെ സമൂഹമേ മാരി, എനിക്കെന്തൊരനുഭവമാണ്, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കല്ലേ, രക്ഷയുടെ മാർഗത്തിലേക്കല്ലേ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്, നിങ്ങൾ എന്നെ നരകത്തിലേക്ക് വിളിക്കുകയാണോ, ഞാൻ സാഹിറാണെന്ന്, ഞാൻ ഷാഹിറാണെന്ന്, ഞാൻ കദ്ദാബാണെന്ന്, ഞാൻ കാഹിനാണെന്ന്, ഞാൻ മജ്നൂനാണെന്ന് നിങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണോ, മരി ഇതെന്തൊരനുഭവമാണേ. പ്രവാചകന്മാര് പറഞ്ഞതാണ്, കാരണം എല്ലാവരും നന്നായി കാണണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സൂറത്തു തൗബയിലെ അവസാന ഭാഗത്ത് പറഞ്ഞ വാചകം അമാനി മൗലവി റഹിമഹുള്ള എടുത്തു കൊടുക്കുന്നുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, ഓ ജനങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ വന്നിരിക്കുകയാണ്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ വേദനിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരു പ്രവാചകനാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് അതീവ താല്പര്യമുള്ള ഒരു പ്രവാചകനാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് ദയ കാണിക്കുന്ന, കാരുണ്യം കാണിക്കുന്ന ഒരു പ്രവാചകനാണ്. പ്രവാചകനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ ഈ ആയത്തിലെ ആദ്യത്തെ പദമാണ് അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റാത്തൊരു പ്രവാചകൻ. എന്തിനാ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറഞ്ഞത്? അത് സ്വീകരിക്കാതെ നരകത്തിൽ പോകുമ്പോ എന്റെ ഉമ്മത്ത് നരകത്തിൽ പോകരുതേ എന്ന ആഗ്രഹം കൊണ്ടാ, ആളുകളോടുള്ള വെറുപ്പോണ്ട, ബിംബങ്ങളോടുള്ള ദേഷ്യം കൊണ്ട, മരിച്ച മൺമറഞ്ഞു പോയ മഹാന്മാരെ ഓടുള്ള വിദ്വേഷം കൊണ്ട ഒന്നുമല്ല. പിന്നെന്തിനാ അങ്ങനെയൊക്കെ അവരത് സ്വീകരിച്ച് ജീവിച്ച് മരിച്ചു പോയാല് നാളെ റബ്ബിന്റെ നരകം കിട്ടുമ്പോ അത് സഹിക്കാൻ കഴിയില്ലല്ലോ എന്റെ ഉമ്മത്തിന് എന്ന ആഗ്രഹം കൊണ്ടാണ് അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ഷണിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം ഓർക്കുന്ന ടൈമിലാണ് നമ്മളുള്ളത്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നേ ഇല്ല. അദ്ദേഹം സ്വന്തം ഉപ്പയോട് സ്നേഹത്തോടെ പറയാണ്, യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു
എന്റെ പൊന്നുപ്പ, കേൾക്കാത്ത കാണാത്ത ഒരു ഉപകാരവും ചെയ്യാത്തതിനെ എന്തിനാ ഉപ്പ നിങ്ങൾ ആരാധിക്കുന്നത്? ഉപ്പ സമ്മതിക്കില്ല. അവസാനം പറയുന്നു تزايد عندي الشوق والتقدم.